സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ ഇന്നും ഭാഷണങ്ങളെക്കുറിച്ചും കേൾവികളെക്കുറിച്ചും തന്നെയാണ് വചനവിചാരം നാദൻ ഇന്ന് ഹോസിയ പ്രവാചകങ്ങളിലൂടെയും സങ്കീർത്തനത്തിലൂടെയും ഞാൻ ആകുന്നു എന്ന തന്റെ നാമത്തിന്റെ സൂചകവും തന്റെ ഭാവവും ആവർത്തിച്ച് വെളിവാക്കുന്നുണ്ട് അതിനാൽ തന്നെ തന്നെ ശ്രദ്ധാപൂർവം കേൾക്കാനായി തന്റെ ജനത്തെ ക്ഷണിക്കുകയുമാണ് മാത്രമല്ല ഞാനാകുന്നു എന്ന ഈ വെളിപാടിലൂടെ മനുഷ്യനുമായുള്ള തന്റെ ബന്ധത്തെ അവിടുന്ന് വെളിവാക്കുന്നു ആ ഒരു ബന്ധത്തിന്റെ വെളിച്ചത്തിൽ മനുഷ്യൻ തന്റെ ഉള്ളറകളെ പരിശോധിക്കാനായി ക്ഷണിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഈ ഒരു വെളിച്ചത്തിൽ തന്നെയാണ് ദൈവം നമുക്ക് നൽകുന്ന പ്രമാണങ്ങളെ നമ്മൾ വായിച്ചെടുക്കുന്നത് നോമ്പുകാലത്തിൻ്റെ ധ്യാനാരംഭത്തിൽ നമ്മൾ കണ്ടതുപോലെ ഈ പ്രമാണങ്ങൾ നമ്മളോട് ദൈവമാരുൾ ചെയ്ത സ്നേഹമൊഴികളായിരുന്നല്ലോ ഈ സ്നേഹമൊഴികളുടെ ആഴവും പരപ്പും ഇന്ന് നമ്മൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുകയാണ് ഇസ്രായേലിന്റെ ഏറ്റവും പരമപ്രധാനമായ കൽപ്പന പോലും ഇസ്രായേലെ കേൾക്കുക ക്ഷേമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ എങ്ങനെ ആരാധിക്കണമെന്ന് അത് പഠിപ്പിക്കുന്നു ഈ പരമപ്രമാണത്തെ ഇന്ന് നാഥൻ സഹോദര സ്നേഹത്തിന്റെ പ്രമാണവുമായി ചേർത്ത് വയ്ക്കുന്നുണ്ട് ഒരിഴയായിട്ട് ക്രിസ്തു അങ്ങനെ നവനിയമം നിയമം പകരുന്നു ദി ന്യൂ കമാൻമെന്റ് വിശുദ്ധ ഗ്രന്ഥത്തെ മുഴുവൻ മനസ്സിലാക്കാനുള്ള സൂത്രവാക്യമായി ഈ ഇഴ മാറുകയാണ് മർക്കൂസ് പന്ത്രണ്ട് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിനാല് വരെ മത്ത ഇരുപത്തിരണ്ട് നാൽപ്പതിനോട് ചേർത്ത് വായിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കുന്നു ഏതാണ് ഏറ്റവും പരമമായ കൽപ്പന എന്നാണ് ഒരു നിയമജ്ഞൻ നാഥിനോട് ചോദിച്ചു വന്ന ചോദ്യം ഒറ്റക്കാലിൽ നിൽക്കുന്ന അത്ര ചുരുങ്ങിയ സമയം കൊണ്ട് യഹൂദനിയമ സംഹിതകൾ കാച്ചിക്കുറുക്കി അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ചട്ടങ്ങളും പ്രമാണങ്ങളും നിയമവും പ്രവാചകന്മാരുമെല്ലാം കാച്ചിക്കുറുക്കി പറഞ്ഞുകൊടുക്കാൻ യഹൂദർ തങ്ങളുടെ ഗുരുക്കന്മാരോട് ആവശ്യപ്പെടാറുണ്ട് പൊതുവെ ഇതുപോലൊരു സന്ദർഭത്തിലായിരിക്കാം നാദനോട് ഈ നിയമജ്ഞൻ ഇങ്ങനൊരു ചോദ്യം ഉയർത്തിയത് നാദനാകട്ടെ പകരുന്ന ഉത്തരം രണ്ട് കാലും രണ്ട് ചിറകുമുണ്ടെങ്കിൽ പോലും ജീവിതകാലം മുഴുവൻ കൊണ്ട് ഓടിത്തീർക്കാൻ പറ്റാത്ത ഒരു ജീവിതരേഖയായിട്ടാണ് ദൈവസ്നേഹവും പരസ്നേഹവും കോർത്തിണക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതുപോലെ മത്തായി അഞ്ച് നാൽപ്പത്തിമൂന്ന് മുതൽ പരസ്നേഹമെന്നത് ശത്രുസ്നേഹത്തിന്റെ പരിധിയില്ലാമെ കൂടി ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മെ അത് ദൈവത്തെ പോലെ പരിപൂർണരാക്കാൻ സഹായിക്കുന്ന ഒരു പ്രമാണവുമാണ് തോമസ് ഹാലിക് ദൈവശാസ്ത്രജ്ഞൻ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടതാണ് അദ്ദേഹം നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് സ്നേഹമെന്നത് എപ്പോഴും സ്വാർത്ഥതയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു പ്രയാണമാണ് ട്രാൻസെൻഡൻസ് നമ്മുടെ വിശ്വാസം പോലും ഈ സ്നേഹത്തിൻ്റെ ഒരു ഭാഷ്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിശ്വാസമാകട്ടെ പലപ്പോഴും ഈരുളിൽ ആഴ്ന്നുപോകുന്ന ഒന്നാണ് കയറ്റിറക്കങ്ങളിലൂടെ അത് കടന്നു പോകാറുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക എന്നാൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് തന്നെയാണ് ക്രിസ്ത്യതയിൽ കാരണം ദൈവം സ്നേഹമാണ് ഈ സ്നേഹമാകട്ടെ പ്രവൃത്തികളിലൂടെ അല്ലാതെ ഒഴിവാകുന്നുമില്ല പരസ്നേഹപ്രവൃത്തികൾ എളുപ്പവുമല്ല പ്രത്യേകിച്ച് ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന മാനം അത് ആവശ്യപ്പെടുമ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തെയോ സഹജനയോ പരിപൂർണമായി സ്നേഹിച്ചു തീർന്നുവെന്ന് ജീവിതത്തിന്റെ എത്ര പരിപൂർണമായ മുഹൂർത്തത്തിൽ പോലും ആർക്കും അവകാശപ്പെടാനാകില്ല അതല്ല അങ്ങനെ ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ദൈവമല്ലാത്ത മറ്റെന്തിനെയോ ആണ് ദൈവമെന്ന് വിളിച്ചിരിക്കുന്നത് അതായത് ഒരു വിഗ്രഹമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് നമ്മുടെ അളവിനൊപ്പിച്ച് വെട്ടിത്തൈച്ച് വെച്ചിരിക്കുന്ന ഒരു ദൈവസങ്കല്പം അതുപോലെ തന്നെ നമ്മുടെ ഇണക്കങ്ങൾക്കനുസരിച്ച് നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു സഹോദരക്കൂട്ടം ഇതിനപ്പുറം നമ്മൾ ഒന്നിനെയും സ്നേഹിക്കുന്നില്ല പൊതുവെ ഇന്ന് ഹോസിയ പതിനാലും സങ്കീർത്തനം എൺപത്തൊന്നുമെല്ലാം വിഗ്രഹാരാധനകളെ തകർക്കുന്ന വേദവിചാരമായി മാറുന്നത് അതുകൊണ്ടാണ് ദൈവത്തെ പരിമിതപ്പെടുത്തുന്ന വികലമായ ആശയങ്ങളെല്ലാം തന്നെ വിഗ്രഹാരാധനയാണ് നമ്മൾ പലരും അതിനടിപ്പെട്ടു വരാറുമുണ്ട് വികലമായ സ്നേഹവും ഈ വിഗ്രഹാരാധനയുടെ കമ്പനമാണ് സ്നേഹത്തിന്റെ ഈ വികലമായ ഭാഷ നമ്മൾ പഠിച്ചുറച്ചു പോയിരിക്കുന്നു ഈ വാക്തുറകളിലും വിലക്ഷണമായ ബലിത്തറകളിലും അമർന്നുപോയ ജീവിതം അവിടെയാണ് ഒരു മറുഭാഷ കേൾക്കുന്നത് എന്ന് സങ്കീർത്തനം എൺപത്തും നമ്മളോട് പറയുന്നത് പോലെ ആ മറുഭാഷ എന്നെ വിടുവിക്കുന്ന എൻ്റെ പുറപ്പാട് സാധ്യമാക്കുന്നൊരു ഭാഷയാണ് അത് സ്നേഹത്തിന്റെ ഒരു പുതുഭാഷ തന്നെയാണ് വിഗ്രഹങ്ങളിൽ നിന്ന് തിരിച്ച് ദൈവത്തിലേക്ക് വരുന്ന സ്നേഹത്തിന്റെ വീണ്ടെടുപ്പ് നമ്മൾ ആരും ഒരിക്കലും സ്നേഹത്തിന്റെ ആഴം കണ്ട് തീർന്നിട്ടില്ല തീരുകയുമില്ല അതുകൊണ്ട് തന്നെ നിയമജ്ഞൻ ഇന്ന് നാദനോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം യഥാർത്ഥത്തിൽ ഒരു ഉത്തരമല്ല നാദൻ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് പത്രോസിനോട് ചോദിച്ചതുപോലെ നീ എന്നെ സ്നേഹിക്കുന്നുവോ